ഹലോ ഗായ്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ പല തരത്തിലുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ട്രാവലോഗ് ഉണ്ടായിരുന്നു, ഇമേജസ് അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ട് അതിന് വോയിസ് ഓവർ കൊടുത്തതിന് ശേഷം നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇത് പുതിയ തരത്തിലുള്ളൊരു പരീക്ഷണമാണ്, പുതിയൊരു തരത്തിലുള്ള വീഡിയോ ആണ്. സാധാരണ ഞാൻ ക്ലയൻസിനെല്ലാം റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ തരത്തിലുള്ള വീഡിയോസ് ചെയ്യാറുണ്ട്. ഇത് ചെയ്തിരിക്കുന്നത് നമ്മളൊരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് സ്ക്രീൻ ക്യാപ്ചർ ചെയ്തതിന് ശേഷം വെബ് ക്യാമിലൂടെയുള്ള വീഡിയോസ് കൂടെ വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സാധാരണ റിയാക്ഷൻ വീഡിയോയ്ക്ക് ചെയ്യുമ്പോൾ യൂട്യൂബ് ആൾക്കാരെല്ലാം ഈ കാര്യം ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഞാൻ പറയാം, ഏത് സോഫ്റ്റ്വെയറാണ് ഉപയോഗിക്കുന്നതെന്ന് പറയാം ഏറ്റവും ലാസ്റ്റിൽ. ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെല്ലാം ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും, പിന്നെ ആൾക്കാർക്ക് എങ്ങനെയാണ് ഒരു കാര്യം ചെയ്യേണ്ടത്, അതുപോലത്തെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വീഡിയോ ആക്കാൻ വേണ്ടിയിട്ടും എല്ലാം ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ പറ്റും. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. പിന്നെ അതിൻ്റെ വലിയ വലിയ ടൂൾസൊക്കെ ആ ഒരു പ്രോഗ്രാമിനകത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ പേ ചെയ്യേണ്ടി വരും. അല്ലാതെ ഇതിൻ്റെ ബേസിക് വേർഷനിൽ നമുക്ക് ഒരു വാട്ടർമാർക്കോ ഒന്നുമില്ല, ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയാം. അതിന് മുൻപേ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗൂഗിൾ ട്രെൻഡ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഇന്ത്യയിൽ അല്ലെങ്കിൽ വേൾഡിൽ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്താണ് സെർച്ച് ചെയ്യുന്നത്, ലൈവായിട്ട് എന്താണ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് ഗൂഗിൾ ട്രെൻഡ്സ് എന്ന് പറയുന്നത്. ഇന്ന് അതിൻ്റെ അകത്തിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ കഴിഞ്ഞ 24 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിച്ച് വന്ന ഒരു വാർത്തയെക്കുറിച്ചാണ് വന്നിരിക്കുന്നത്. അത് സൊമാറ്റോയും ഊബർ ഈറ്റ്സും ഒക്കെ ലയിച്ചതിനെ കുറിച്ചാണ്. യഥാർത്ഥത്തിൽ സൊമാറ്റോയും ഊബർ ഈറ്റ്സും ലയിക്കുകയല്ല ചെയ്തത്, ഊബർ ഈറ്റ്സിനെ അങ്ങ് സൊമാറ്റോ വിഴുങ്ങുകയാണ് ചെയ്തത്. ഊബർ ഈറ്റ്സിനെ സൊമാറ്റോ വാങ്ങി. അപ്പോൾ എത്ര രൂപയ്ക്കാണ് വാങ്ങിയത്, സൊമാറ്റോയുടെ പിന്നിൽ ആരാണ്, സൊമാറ്റോ എന്തിനാണ് ഊബർ ഈറ്റ്സിനെ വാങ്ങിയത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് ബിസിനസ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ എക്കണോമിക് ടൈംസിൽ വന്ന ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ടാണ്. എത്ര രൂപയ്ക്കാണ് വാങ്ങിയത് എന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യന് നമ്മൾ ഉത്തരം പറയും. ഇത് കോടികളുടെ കളിയാണ്. സൊമാറ്റോ ഊബർ ഈറ്റ്സിനെ വാങ്ങിയത് $350 മില്യൺ, അതായത് ഏകദേശം 2,485 കോടി രൂപയ്ക്കാണ് ഊബർ ഈറ്റ്സിനെ സൊമാറ്റോ വാങ്ങിയത്. എന്തിനു വേണ്ടിയിട്ടാണ് സൊമാറ്റോ ഊബർ ഈറ്റ്സിനെ വാങ്ങിയത്? ഊബർ ഈറ്റ്സ് കേരളത്തിൽ, തമിഴ്നാട്ടിൽ, മധ്യപ്രദേശിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു കമ്പനിയാണ്. സൊമാറ്റോയും സ്വിഗ്ഗിയും എല്ലാം കേരളത്തിലുണ്ടെങ്കിലും ഊബർ ഈറ്റ്സിന് വളരെയധികം മേൽക്കൈ ഉള്ള ഒരു സ്ഥലമാണ് കേരളം. ഞാൻ തിരുവനന്തപുരത്തേക്ക് നിന്നപ്പോൾ കൂടുതൽ സമയവും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആശ്രയിച്ചിരുന്നത് ഊബർ ഈറ്റ്സിനെ ആണ്. അപ്പോൾ ഇന്ത്യ മൊത്തം എടുക്കുകയാണെങ്കിലും 3 ബിഗ് പ്ലെയേഴ്സ് ആണുള്ളത്. 1st സ്വിഗ്ഗി, 2nd സൊമാറ്റോ, 3rd ഊബർ ഈറ്റ്സ്. അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. സൊമാറ്റോ ഊബർ ഈറ്റ്സിനെ അക്വയർ ചെയ്യുന്നത് വഴി, വാങ്ങുന്നത് വഴി, അവർ മാർക്കറ്റിൽ ഏകദേശം 50 മുതൽ 55% മാർക്കറ്റിനെ കൈയടക്കി വെച്ചിരിക്കുകയാണ്. അതായത് സ്വിഗ്ഗിയെ പിന്തള്ളിക്കൊണ്ട് ഫസ്റ്റ് സ്ഥാനത്തേക്ക് വരാൻ വേണ്ടിയിട്ട് സൊമാറ്റോ ചെയ്ത വളരെ വലിയൊരു നീക്കമാണ് ഊബർ ഈറ്റ്സിനെ വാങ്ങുക എന്ന് പറയുന്നത്. ഇനി ഇത്രയും പണം കൊടുത്ത് വാങ്ങുവാൻ ആരാണ് സൊമാറ്റോയുടെ പിന്നിലുള്ളത്? സൊമാറ്റോയുടെ പിന്നിലുള്ളത് ശതകോടീശ്വരന്മാരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും മുൻപിലുള്ള ചൈനീസ് ബിസിനസ്മാനായ ആലിബാബയുടെ സ്ഥാപകനായ ജാക്ക് മായുടെ ഇൻവെസ്റ്റിംഗ് ഗ്രൂപ്പാണ്. ആലിബാബ ഇൻവെസ്റ്റിംഗ് ഗ്രൂപ്പാണ് സൊമാറ്റോയുടെ പിന്നിലുള്ളത്. അപ്പം 2,485 കോടിക്ക് ഊബർ ഈറ്റ്സിനെ അക്വയർ ചെയ്ത് സൊമാറ്റോ സ്വിഗ്ഗിയും കടത്തിവെട്ടി ഏറ്റവും മുൻപിലേക്ക് വന്നിരിക്കുകയാണ്. ഇനിയും നമ്മൾ ബ്ലൂംബെർഗിൻ്റെ ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. ഈ വാർത്തയാണ് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് മുൻപിലേക്ക് വന്നത്. അതായത് ഇന്ത്യയിലെ മാർക്കറ്റ് എന്ന് പറയുന്നത്, ഫുഡ് ഡെലിവറിയുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് 2021 $2.5 ബില്യൺ വലിയൊരു മാർക്കറ്റായി മാറും. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ആകെയുള്ള 2 വലിയ പ്ലെയേഴ്സ് എന്ന് പറയുന്നത് സ്വിഗ്ഗിയും സൊമാറ്റോയും മാത്രമാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കാൻ ബാക്കിയുള്ള വലിയ പ്ലെയേഴ്സിന് കഴിയുമോ? എസ്പെഷ്യലി ആമസോണിന് കഴിയില്ല. അതുകൊണ്ട് ആമസോൺ മുൻപിലേക്ക് വരികയാണ്. ആമസോൺ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാംഗ്ലൂരിൽ ഓൾറെഡി അവരുടെ ഫുഡ് ഡെലിവറി ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ തിരഞ്ഞെടുത്ത അവരുടെ എംപ്ലോയീസിന് വേണ്ടിയിട്ട്, ആമസോണിൻ്റെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് എല്ലാ ഭാഗത്തും ഇല്ല, തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഫുഡ് ഡെലിവറിയുടെ ആപ്പെല്ലാം ഉണ്ടാക്കി, അവരുടെ റെസ്റ്റോറൻസുമായിട്ടെല്ലാം ടൈപ്പ്സ് ഉണ്ടാക്കി, എന്നിട്ട് ഇവരിൽ നിന്ന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ആമസോണിന് ഭയങ്കര ശക്തമായിട്ടുള്ള ഒരു ഡെലിവറി സിസ്റ്റമാണുള്ളത്. ഇന്ത്യയിൽ ഉടനീളം അവർക്കത് ആ ഡെലിവറി സിസ്റ്റം ഭയങ്കര ശക്തിയുള്ളതാണ്. സൊമാറ്റോയുടെയും ഊബർ ഈറ്റ്സിൻ്റെയും
നമ്മുടെ സ്വിഗ്ഗിയുടെയും എല്ലാം വളരെ മെച്ചപ്പെട്ടതാണ്. ആമസോണും ഇതിൻ്റെ അതിലൊരു ഭയങ്കര ബിഗ് പ്ലെയറാണ്. അതുകൊണ്ട് തന്നെ അവർ ഫുഡ് ഡെലിവറിയിലേക്കും വരാൻ തുടങ്ങുകയാണ്. സൊമാറ്റോ സ്വിഗ്ഗി മാത്രമുള്ള ഈ സ്പേസിലേക്ക് ആമസോണും കടന്നു വരികയാണ്. നമുക്ക് ഓല ക്യാബ്സും കാര്യങ്ങളും എല്ലാം അറിയാമായിരിക്കും. അപ്പോൾ ഓലയുടെയും ഒരു ഫുഡ് ഡെലിവറി സിസ്റ്റമുണ്ട്, ഒരു ഫുഡ് വെഞ്ചൂറുണ്ട്, ഓല ഫുഡ്സ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതുമായിട്ട് ഒരു ടൈം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആമസോൺ ശ്രമിക്കുന്നുണ്ട്. ഏകദേശം 2.5 ബില്യൺ ഡോളേഴ്സിൻ്റെ ഈ ഒരു മാർക്കറ്റിലേക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ കയറി വരിക എന്നുള്ളതാണ് ആമസോണിൻ്റെ ലക്ഷ്യം. ആമസോണിൻ്റെ മേധാവി ജെഫ് ബെസോസ് ലോകത്തിലെ ഏറ്റവും കൂടീശ്വരന്മാരിൽ ഒരാളാണെന്നറിയാം. ഇപ്പോൾ ഒന്നാം സ്ഥാനത്താണെന്ന് തോന്നുന്നു. അപ്പോൾ ആള് ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇന്ത്യയിൽ വന്നപ്പോൾ ഏകദേശം $1 ബില്യൺ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം കൂടുതൽ സ്മോൾ ബിസിനസ്സിനെ, ചെറിയ ബിസിനസ്സുകളെ ഓൺലൈനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആമസോണിൻ്റെത് ഇവിടെ $6 ബില്യൺ ആണ് ഇപ്പോൾ. അങ്ങനെ വലിയ വലിയ പ്ലെയേഴ്സ് ഇതിലേക്ക് വരികയാണ്. ഇതിനിടയ്ക്ക് യു കെയിലുള്ള ഡെലിവറു എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പിനെയൊക്കെ അക്വയർ ചെയ്യുകയും ചെയ്തു ഡെലിവറി സിസ്റ്റത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ആമസോൺ ഈ ഒരു സ്പേസിലേക്ക് വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ഇപ്പോൾ ഓൾറെഡി ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അതിലൊരു ബിഗ് പ്ലെയർ ആവും എന്നുള്ളതിനെക്കുറിച്ച് ഒരു സംശയമില്ല. അപ്പോൾ ഹോട്ടൽസിനൊക്കെയുള്ള ഒരു വലിയ ആശങ്ക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഓൾറെഡി ഒരു മത്സരമാണ്, കുറേ ഓഫും ഡിസ്കൗണ്ടും ഒക്കെ കൊടുത്താണ് പിടിച്ചു നിൽക്കുന്നത്. അപ്പം ഇനി ഒരു പുതിയ പ്ലെയറൂടെ വരുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടെ, ഈ മാർക്കറ്റ് കുറച്ചുകൂടെ കോമ്പറ്റീറ്റീവ് ആകുമ്പോൾ കൂടുതൽ ഡിസ്കൗണ്ടുകളൊക്കെ കൊടുക്കേണ്ടി വരുമെന്നാണ് ഹോട്ടൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സിൻ്റെ എല്ലാം ആശങ്ക. അത് കസ്റ്റമറിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല കാര്യമായിരിക്കും. നമുക്ക് കുറച്ചുകൂടെ വില കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ 2020, 2021 ഇനി വരാൻ പോകുന്ന സമയം എന്ന് പറയുന്നത് ഇതുപോലെ ബിഗ് പ്ലെയേഴ്സിൻ്റെ വലിയ വലിയ എക്സ്പാൻഷനുകളാണ്, പല പല ഫീൽഡിലേക്കുള്ള എക്സ്പാൻഷനുകളാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് റിലയൻസ് റീറ്റെയിൽ മാർക്കറ്റിലേക്ക് കൂടുതൽ ശക്തമായിട്ട് വരുന്നതിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ ടെക്സ്റ്റൈൽ മേഖലയിലൊക്കെ ആണെങ്കിലും കൂടുതൽ ഡീപ്പെൻഡായിട്ട് അവരുടെ നെറ്റ്വർക്കുകൾ ഇനിയും വരികയാണ്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ ഒരു ടെസ്റ്റ് വീഡിയോ ആയിരുന്നു, പുതിയ തരത്തിലുള്ള വീഡിയോ ആയിരുന്നു. ഈ സോഫ്റ്റ്വെയർ ഏതാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറയാം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിരിക്കുന്ന ആക്റ്റീവ് പ്രസൻ്റർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. ഈ ഒരു സോഫ്റ്റ്വെയർ നേരത്തെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിരുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അത് വെച്ചിട്ട് നമ്മളൊരു ചാനൽ ചെയ്തിരുന്നു. എൻ്റെ ഫസ്റ്റ് പ്രൊജക്റ്റ് ഈ ഒരു യൂട്യൂബിലുള്ള ഫസ്റ്റ് ചാനൽ എൻ്റേതാണ് ഉണ്ടാക്കിയത്. അതിനുശേഷം ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ട് ഒബ്വിയസ്ലി ഉണ്ടാക്കിയിരുന്നു. ഇപ്പം ആ ഒരു പകുതിക്ക് വെച്ച് അത് നിർത്തിയെങ്കിലും ഏകദേശം 2.05K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ആ ഒരു ചാനലിന്. അപ്പം നിങ്ങൾക്കാണെങ്കിലും എഡ്യൂക്കേഷണൽ ട്യൂട്ടോറിയൽസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ വളരെ നല്ലതാണ്. സോഫ്റ്റ്വെയറിൻ്റെ പേര് ഒന്നുകൂടെ പറയാം, ആക്റ്റീവ് പ്രസൻ്റർ എന്നാണ് സോഫ്റ്റ്വെയറിൻ്റെ പേര്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ കമ്പ്യൂട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.